السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد എന്തൊക്കെയാണ് എല്ലാവരുടെയും വർത്തമാനം? സുഖാണല്ലോ. ഷറായിട്ട് പഠിക്കണില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഒന്നാമത്തെ പാഠം നമ്മൾ പൂർത്തീകരിച്ചു. എല്ലാവരും പഠിക്കണുണ്ടല്ലോ, മാഷാല്ലാ. എല്ലാവരും ഷാറായിട്ട് പഠിക്കണം. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പുതുതായിട്ടുള്ളൊരു അറിവ് കിട്ടിയിട്ടുണ്ട് അല്ലേ, മുആമലാത്തുമായി ബന്ധപ്പെടുത്തി. എന്താണ് മുആമലാത്ത്? ആ പ്രധാനമായും എത്ര എണ്ണം എത്രയായി തരംതിരിക്കാം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. പ്രധാനമായും എത്രയായി തരംതിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ആ മൂന്നെണ്ണം ഏതാണ്? ആ പിന്നെ സാമ്പത്തിക വിഷയത്തിൽ വരുന്ന അപജയങ്ങൾ അല്ലേ, തെറ്റുകുറ്റങ്ങൾ നമ്മുടെ പരലോക ജീവിതം അവതാളത്തിലാക്കും. അതിനായത്ത് ഹദീസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ എന്താക്കണം? പച്ചവെള്ളം പോലെ നമ്മൾ പഠിക്കണം. നിർസ്ഥമാർക്ക് ചൊല്ലിക്കൊടുക്കണം. പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങണം. അതിലുപരി നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ഉഷാറാണല്ലോ. ഇന്ന് നമുക്ക് എന്താക്കാം? കുറച്ച് മാത്രം എടുക്കാം അല്ലേ. രണ്ടാമത്തെ പാഠം ഒന്ന് എല്ലാവരും എടുത്തേ. രണ്ടാമത്തെ പാഠം എന്താണ്? രണ്ടാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ്, തൊഴിലും ഇസ്ലാമും. തൊഴിലും ഇസ്ലാമും എന്താണ് അങ്ങനത്തെ ഒരു ഹെഡിങ്? ആ ഇസ്ലാം തൊഴിലിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇസ്ലാം തൊഴിലിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ പ്രത്യേക ഒരു ഹെഡിങ്ങിലൂടെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അല്ലേ. എല്ലാവരുടെ കയ്യിലും പുസ്തകം ഉണ്ടല്ലോ. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ജോലികളിൽ തൊഴിലുകൾ കണ്ടിട്ടുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള കച്ചവടങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ടൗണിലേക്ക് പോകുമ്പോൾ, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അല്ലേ, യാത്ര ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് തൊഴിലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിൽ നിഷിദ്ധമായതുണ്ടാകും, ആ അനുവദനീയമായതുണ്ടാകും, ഹലാലായതുണ്ടാകും, ഹറാമായതുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല കച്ചവടത്തെ പറ്റി പറയുന്ന ഒരു ആയത്തുണ്ട്. എത്രാമത്തെ അധ്യായമാണ്? ബുക്ക് ഉണ്ടല്ലോ, ആ സൂറത്തുൽ ബക്കറ. സൂറത്തുൽ ബക്കറ എത്രാമത്തെ അധ്യായം? എത്രാമത്തെ സൂറത്താ? ആ ഒന്ന് എണ്ണിക്കേ. ഫാത്തിഹ, അൽ ബക്കറ, ആ രണ്ടാമത്തെ അധ്യായം. രണ്ടാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബക്കറ. ആ രണ്ടാമത്തെ അധ്യായത്തിൽ 275-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തരികയാണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്താണ് വഅഹല്ലല്ലാഹുൽ ബൈഅ? അല്ലാഹു സുബ്ഹാനഹു വതആല കച്ചവടത്തെ അനുവദിക്കുകയും അല്ലേ, വഹറമ റിബ പലിശയെ നിഷിദ്ധമാക്കുകയും ചെയ്തു. എങ്ങനെയാണ് വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ? അല്ലാഹു കച്ചവടത്തെ അനുവദിക്കുകയും പലിശ നിഷിദ്ധമാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഏത് സൂറത്തിലൂടെയാണ് പറയുന്നത്? സൂറത്തുൽ ബക്കറ. എത്രാമത്തെ അധ്യായമാണ്? രണ്ടാമത്തെ അധ്യായം. എത്രാമത്തെ ആയത്താണ്? 275-ാമത്തെ ആയത്ത് അല്ലേ. കച്ചവട അടക്കമുള്ള മുആമലാത്തുകൾ, ഇടപാടുകൾ ആരാധനകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാട്ടോ. കച്ചവടമടക്കമുള്ള മുആമലാത്തുകൾ എന്താണ് മുആമലാത്ത്? നമ്മൾ പഠിച്ചു, ആ ഇടപാടുകൾ ആരാധനകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ നമസ്കാരം, നോമ്പ്, സകാത്ത്, അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, ആരാധനകൾ നിങ്ങൾക്കറിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് വിശ്വാസത്തിലൂടെയും മറ്റുള്ള സബ്ജക്റ്റുകളിലൂടെയൊക്കെ. അപ്പം ആരാധനകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. എന്താണ് ഈ വ്യത്യസ്തം? എന്തെങ്കിലുമൊക്കെ ഒരു വേർതിരിവ് വേണമല്ലോ. അതാണ് അടുത്തത് വരുന്നത്. ആരാധനകൾ ചെയ്യാൻ തെളിവ് വേണം. ആ ആരാധനകൾ ചെയ്യാൻ തെളിവ് വേണം. എന്നാൽ കച്ചവട കാര്യങ്ങളിൽ ഒരു കാര്യം വിലക്കുവാനാണ് തെളിവ് വേണ്ടത്. എന്താപ്പോ പറഞ്ഞത്? ആരാധനകൾ ചെയ്യാൻ തെളിവ് വേണം. നമുക്ക് നമ്മളിപ്പോൾ എന്താ, സുബഹ് നമസ്കരിച്ചു, ളുഹ്ർ നമസ്കരിച്ചു, അസർ നമസ്കരിച്ചു, ഇനി മഗ്രിബ് നമസ്കരിക്കും, ഇശാ നമസ്കരിക്കും. നമ്മൾ ഒരാൾ എന്ത് വിചാരിക്കുകയാണ്? അസർ 4 റക്കായത്തല്ലേ ഇപ്പം നമ്മൾ നമസ്കരിക്കണേ, അങ്ങനെ തന്നെ അല്ലേ? ആ ഒരാൾ വിചാരിക്കുകയാണ് കുറച്ചൊക്കെ ഉറങ്ങി നീറ്റ് അല്ലേ, ചിലരൊക്കെ ഉറങ്ങും, അല്ലെങ്കിൽ 1 6 റക്കായത്ത് നമസ്കരിക്കാം. പറ്റുമോ? പറ്റില്ല. ഇനി പുതുതായിട്ടൊരു ആരാധന കർമ്മം കൊണ്ടുവരിക, പറ്റുമോ?
പറ്റൂല, പറ്റുമോ? പറ്റൂല. എന്നാൽ പുതിയൊരു കച്ചവടം കണ്ടുപിടിക്കല്ലേ. ഇപ്പോഴത്തെ എല്ലാവരും പുതുതായിട്ടുള്ള കച്ചവടങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ ബിസിനസ് അല്ലേ, വ്യത്യസ്ത രൂപത്തിലുള്ള. അപ്പോൾ ഒരു ആരാധന കർമ്മം കൊണ്ടുവരാൻ എന്ത് വേണം? തെളിവ് വേണം. എന്നാൽ കച്ചവടത്തിൻ്റെ വിഷയം എങ്ങനെയാ? അതിനെ വിലക്കുവാനാണ് തെളിവ് വേണ്ടത്. ഒരു കച്ചവടം തുടങ്ങാൻ അതിൻ്റെ തെളിവ് വേണ്ടതില്ല. ഈ കച്ചവടം ഹറാമാണ്, നിഷിദ്ധമാണെന്ന് പറയാൻ എന്ത് വേണം? അത് തെളിവ് വേറെ വരണം അല്ലേ. ഓക്കെ, ഇനിയോ അടുത്ത എന്താണ് നിങ്ങൾ പുസ്തകത്തിൽ പറയണേ? ചുരുക്കത്തിൽ, അള്ളാഹും അവൻ്റെ റസൂലും വിരോധിച്ചതൊഴികെയുള്ള ഏത് കച്ചവടവും നമുക്ക് അനുവദനീയമാണ് അല്ലേ. ഹദീസിലൂടെ ഒരുപാട് കച്ചവടങ്ങളെ പറ്റി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ. വഞ്ചന വരുന്ന, ചതി വരുന്ന രൂപത്തിലുള്ള കച്ചവടങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാലയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിഷിദ്ധമാക്കിയിട്ടുണ്ട് അല്ലെ. ഇസ്ലാം മതത്തിൽ അത് നിഷിദ്ധമാണ്. ഇൻഷാ അല്ലാ നമുക്ക് വരും ദിവസങ്ങളിൽ പഠിക്കാവുന്നതാണ്. എന്നാൽ അതൊഴികെയുള്ള കച്ചവടങ്ങളൊക്കെ അനുവദനീയമാണ്. നമ്മൾ പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഇതിന് ഖുർആനിലും ഹദീസിലും ഈ ഒരു ബിസിനസ് തുടങ്ങാൻ തെളിവുണ്ടോയെന്ന് പരതേണ്ടതില്ല. എന്നാൽ ഇത് ഹറാമിൻ്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ടോയെന്ന് നമ്മൾ പരതണം, അത് വേറെ വിഷയം. ഓക്കെ, ഇനി നമുക്കെന്താണ്? അതിനാൽ തന്നെ വിവിധ രൂപത്തിലുള്ള കച്ചവടങ്ങൾ അനുവദനീയമാണ്. വിവിധ രൂപത്തിലുള്ള ഏത് രൂപത്തിലുള്ള കച്ചവടം എന്താണ്? അനുവദനീയമാണ് എന്ന് പ്രസ്താവിക്കുന്നതിന് തെളിവ് ആവശ്യമില്ല, നമ്മൾ പറഞ്ഞു അല്ലേ. അതിന് പ്രത്യേകമായിട്ട് എന്താക്കേണ്ടില്ല, ഒരു തെളിവിൻ്റെ ആവശ്യം അവിടെ ഇല്ല. കാരണം എന്താണ്? കച്ചവടം എന്താണ്? ഹലാലാണ്. ഇനി അത് ഹറാമാണെന്ന് പറയാൻ എന്ത് വരണം? തെളിവ് വരണം. എന്നാൽ ആരാധന കർമ്മങ്ങളോ, അത് നമ്മൾ ചെയ്യണമെങ്കിൽ തന്നെ എന്ത് വേണം? തെളിവ് വേണം. മനസ്സിലായ നിങ്ങൾക്ക്? ഇനി ഒന്നും കൂടിയാണ് ക്ലിയർ ആവട്ടോ, അടിക്കണം വരട്ടെ. നമുക്ക് എന്താക്കാം? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കർമ്മശാസ്ത്രത്തിലെ, ഫിഖ്ഹിലെ രണ്ട് അടിസ്ഥാന തത്വങ്ങൾ പരിചയപ്പെടാം. രണ്ട് അടിസ്ഥാന തത്വങ്ങൾ പരിചയപ്പെടാം. നമ്മൾ മൂന്ന് ഡെഫിനിഷൻ അല്ലേ, മൂന്ന് തത്വങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു മുആമലാത്തുമായി ബന്ധപ്പെട്ട്. ഇനി ഇവിടെ എന്താണ്? നമുക്കൊരു രണ്ട് തത്വങ്ങൾ പഠിക്കാം അല്ലേ. അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ മൻഉ. അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ മൻഉ എന്താണ്? അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ മൻഉ എന്താണ്? എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ആരാധനകൾ അടിസ്ഥാനപരമായി നിഷിദ്ധമാണ്, അഥവാ പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ ആരാധനകളൊന്നും അനുവദനീയമല്ല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത ഒരു ആരാധനയും എത്ര കാലഘട്ടം കഴിഞ്ഞാലും നമുക്ക് കൂട്ടാൻ പറ്റൂല, പുതുതായി കൊണ്ടുവരാൻ പറ്റുകയില്ല. എന്നാലൊരു കച്ചവടം കൊണ്ടുവരാം അല്ലേ. പ്രവാചകന്റെ കാലത്തില്ലാത്ത ഒരുപാട് കച്ചവടങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ലേ, ഈ ഒരു കാലഘട്ടത്തിലില്ലേ. എന്നാൽ ആരാധനകൾ പറ്റുമോ? പ്രവാചകന്റെ കാലത്ത് അഞ്ച് വക്തല്ല നിസ്കരിച്ചിരുന്നത്. അന്നിപ്പോൾ ലൈറ്റ് ഇതൊന്നുമില്ല. ഇന്നിപ്പോൾ ലൈറ്റ് ഉണ്ട്, എല്ലാ സൗകര്യം കൊണ്ട്, എ സി ഉണ്ട്, ഫാൻ ഉണ്ട്. നമുക്ക് എന്താക്കാം? ഒരു 10 വക്ത് നിസ്കരിക്കാം. അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? എന്തുകൊണ്ട് പറ്റൂല? അതാണ് അൽ അസ്ലു ഫിൽ ഇബാദാത്ത് അൽ മൻഉ അല്ലേ. ആരാധനകൾ അടിസ്ഥാനപരമായി നിഷിദ്ധമാണ്. നിഷിദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ച എന്താ? അള്ളാഹുവിൻ്റെ റസൂലും അല്ലയും പഠിപ്പിച്ചു തരണം. അതല്ലാത്തൊക്കെ എന്താ ആരാധനകളുടെ വിഷയത്തിൽ? നിഷിദ്ധമാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് വാ. അൽ അസ്ലു ഫിൽ ഇബാദാത്ത്, രണ്ടാമത്തെ അൽ അസ്ലു ഫിൽ മുആമലാത്തി അൽ ഇബാഹ. അൽ അസ്ലു ഫിൽ മുആമലാത്തി അൽ ഇബാഹ എന്താണ് മുആമലാത്ത്? മാ മഅന മുആമലാത്ത്? മുആമലാത്ത് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശം? ഇടപാടുകൾ. അപ്പൊ അൽ അസ്ലു ഫിൽ മുആമലാത്തി അൽ ഇബാഹ, മനുഷ്യന്റെ പരസ്പരമുള്ള ഇടപാടുകൾ അടിസ്ഥാനപരമായി അനുവദനീയമാണ്. മറ്റേതോ അടിസ്ഥാനപരമായിട്ട് എന്താണ്? നിഷിദ്ധമാണ്. ഇതോ അനുവദനീയമാണ്. രണ്ടും തമ്മിലുള്ള ഫറക്ക് അല്ലെ, വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, പുസ്തകം മുന്നിലുണ്ടാവണം കേട്ടോ. അഥവാ പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ അവയൊന്നും വിരോധിക്കപ്പെടാനും പാടില്ല. ഏതൊക്കെ അല്ലെ? മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകൾ, കച്ചവടങ്ങളായിക്കോട്ടെ, മറ്റുള്ള വിഷയങ്ങളൊക്കെ ആയിക്കോട്ടെ, അതിനെന്താവണം? പ്രമാണങ്ങളുടെ തെളിവാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ അത് നിഷിദ്ധമാവുകയുള്ളൂ. അതല്ലാത്തടത്തോളം കാലം എന്താണ്? എന്താണ്? ഹലാലാണ്. എന്താണ്? ഹലാലാണ്. സംശയമില്ലല്ലോ. ഓക്കെ, അപ്പം എന്താണ് രണ്ട് രണ്ട് തത്വങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ മൻഉ, ഒന്നല്ല രണ്ടാമത്തെ അൽ അസ്ലു ഫിൽ മുആമലാത്തി അൽ ഇബാഹത്തു. ഓക്കെ, മാഷാല്ലാ. ഇനി രണ്ടാമത്തെ സൈഡ് ഹെഡിങ് ഒന്ന് നിങ്ങൾ കണ്ടേ, എന്താണ്? സത്യസന്ധവും സുതാര്യവുമായ തൊഴിൽ ഇസ്ലാം അനുവദിക്കുന്നതിനോടൊപ്പം
പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. മാഷല്ലാ അല്ലേ. അതാ അതുകൊണ്ടാണ് എന്ത് ഹെഡിങ് തന്നെ വന്നത്, തൊഴിലും ഇസ്ലാമും. നമുക്കൊരു പിടുത്തം കിട്ടിയില്ല എന്താണ് ഇപ്പം ഏഴാം ക്ലാസ്സിലെ കർമ്മത്തിൻ്റെ പുസ്തകത്തിൽ തൊഴിലും ഇസ്ലാമും എന്നൊക്കെ. ആ ഇവിടെ സൈഡിങ് കിട്ടിങ്ങനെ എന്താ പറഞ്ഞത്, സത്യസന്ധവും സുതാര്യവുമായ തൊഴിൽ ഇസ്ലാം അനുവദനീയമാക്കുന്നതിനോടൊപ്പം, ആ അത് അനുവദനീയമാക്കുന്നതോടൊപ്പം ഹലാലാക്കുന്നതോടൊപ്പം പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? ആ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ചൂഷണമുക്ത കച്ചവടത്തിൽ ഇസ്ലാം മാന്യമായ തൊഴിലായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് അല്ലേ. നമ്മൾ നാടുകളിൽ ഒരുപാട് ചൂഷണമുണ്ട്, ഇപ്പോൾ ഓൺലൈൻ രംഗങ്ങൾ അല്ലേ, പല രൂപത്തിലുള്ള പറ്റിക്കപ്പെടൽ, വഞ്ചന. നമ്മൾ മൊബൈൽ ഓർഡർ ചെയ്താൽ എന്താ വരിക, ചിലപ്പോൾ പവർ ബാങ്ക് ആവും അല്ലേ. നമ്മൾ അരി ഒരു ചാക്ക് അരി എടുക്കുമ്പോൾ എന്താവും, അടിയിൽ വേറെ അരിയാവും. അങ്ങനത്തെ ഒരുപാട് വഞ്ചനകൾ നമ്മുടെ നാടുകളിൽ കാണപ്പെടാറുണ്ട് അല്ലേ. അതല്ലാത്തൊക്കെ എന്താണ്, ഹലാലാണ് അല്ലേ. അത് മാന്യമായതിന് അള്ളാഹു അള്ളാഹുവിൻ്റെ ദീൻ എന്താക്കിയിട്ടുണ്ട്, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊഴിലെടുത്ത് ജീവിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വചനങ്ങൾ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഒരുപാട് ആയത്തുകളുണ്ട്, ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. അതിൽ ചിലത് നമുക്ക് എന്താക്കാം, ഇന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ ആയത്ത് ഏതാ, സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് നമുക്കൊക്കെ പരിചയമുള്ള സൂറത്താണ് അല്ലേ. ആ നമ്മൾ തബാറക ജുസ് എന്ന് പറയുന്ന അതിലൊന്നാമത്തെ സൂറത്ത് അല്ലേ, സൂറത്തുൽ മുൽക്ക്. ആ സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്താ, ഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂലം ഫംഷൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹി നുശൂറ അല്ലേ. ഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂലൻ ഫംഷൂ ഫീ മനാകിബിഹാ അല്ലേ. അവനാകുന്നു, ആരാകുന്നു, ആരാ, അള്ളാഹു സുബ്ഹാനഹു വതആലയാകുന്നു നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ. ജലലക്കുമുൽ അർള, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ആ വിധേയമാക്കി തന്നവൻ. വിധേയമാക്കി തന്നു പറഞ്ഞാൽ അധീനപ്പെടുത്തി നമുക്ക് തന്നു അല്ലേ. ദലൂലൻ ഫംഷൂ ഫീ മനാകിബിഹ, കഴിഞ്ഞല്ലോ. ഇനടുത്ത് എന്താ, വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹി നുശൂർ അല്ലേ. വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹി നുശൂർ ദലൂലൻ ഫംഷൂ ഫീ മനാകിബിഹ അല്ലേ. അതിൻ്റെ അതിനാൽ അതിൻ്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടക്കുകയും, എന്നിട്ടോ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹി നുശൂർ, അവൻ്റെ ഉപജീവനത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക. അവങ്കലേക്ക് തന്നെയാണ് ഉയർത്തിയെഴുന്നേൽപ്പ്. 67 അധ്യായം സൂറത്തുൽ മുൽക്കിലെ 15 വചനം. ക്ലിയറാണല്ലോ. എന്താണ്, ഭൂമിയിലൂടെ ഭൂമി നമുക്ക് വിധേയമാക്കി തന്നു അല്ലേ. വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹി നുശൂർ, അവൻ്റെ ഉപജീവനത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക. അവങ്കലേക്ക് തന്നെയാണ് ഉയർത്തിയെഴുന്നേൽപ്പ്. ഈ ആയത്ത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, തൊഴിലെടുത്ത് ജീവിക്കുന്നതിനെ അല്ലേ. തൊഴിലെടുത്ത് ജീവിക്കുന്നതിനെയാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആയത്ത് ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണ്, ഫഇദാ ഖുദിയത്തി സ്സലാത്തു ഫൻതശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ലാഹി വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. فإذا قضيت الصلاة فانتشروا في الأرض അങ്ങനെ നിസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ, فإذا قضيت الصلاة അല്ലേ, നിസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ്, فانتشروا في الأرض, നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളുകയും, നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളുകയും, വബ്തഗൂ മിൻ ഫളിലില്ലാഹ് എന്താണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊള്ളുകയും ചെയ്യുക. വബ്തഗൂ മിൻ ഫളിലില്ലാ, ഫളിൽ എന്താ, അള്ളാഹുവിൻ്റെ ഔദാര്യം. അപ്പം അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊള്ളുകയും ചെയ്യുക. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താ, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവെ ധാരാളമായി ഓർക്കുകയും ചെയ്യുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. എന്താണ്, فَإِذَا قُضِيَتِ الصَّلَاةُ فَانْتَشِرُوا فِي الْأَرْضِ وَابْتَغُوا مِنْ فَضْلِ اللَّهِ, അങ്ങനെ നമസ്കാരം കഴിഞ്ഞാൽ എന്താക്കണം, നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളുക അല്ലേ. എന്നിട്ടോ وَابْتَغُوا مِنْ فَضْلِ اللَّهِ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് തേടിക്കൊള്ളുകയും ചെയ്യുക. എന്താണ്, ഭൂമിയിലൂടെ, ഭൂമിയിൽ നമ്മൾ ജോലിയെടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി അല്ലേ, ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത്. എന്നിട്ടോ
എന്നിട്ട് അവസാനം പറഞ്ഞ വാക്കുണ്ട് കേട്ടോ, അതാണ് പോയിന്റ്. വദക്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. അപ്പം എന്ത് ചെയ്യണം? തൊഴിലെടുത്ത് ജീവിക്കാനുള്ള ടെൻഡൻസി, ത്വര, ആഗ്രഹം നമുക്കുണ്ടാവണം. മറ്റുള്ളവരുടെ അല്ലേ വാലിൽമ തോണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ജീവിതമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പിന്നെന്താ, എനിക്കൊരു തൊഴിൽ വേണം. നമ്മളൊക്കെ വലിയ കുട്ടികളാകുമ്പോൾ പഠിച്ച് നല്ലൊരു ജോലി നേടിയെടുക്കണം ഇൻഷാല്ലാഹ്. അപ്പോൾ നമുക്ക് നിത്ര മതി അല്ലേ. ഇനി നമുക്ക് എന്താ, ഇനി നമുക്കൊരു ക്ലാസ്സിലും കൂടി ഈ ഒരു പാഠം നമുക്ക് ഫുള്ള് ചെയ്യാം. ഒരുപാട് എടുത്തിട്ട് കാര്യമില്ലല്ലോ. നമ്മളിന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? ആ അള്ളാഹു സുബ്ഹാനഹു വതആല കച്ചവടത്തെ പറ്റിയിട്ട് പറഞ്ഞത് എന്താ, വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, കച്ചവടത്തെ അനുവദനീയമാക്കുകയും പലിശ നിഷിദ്ധമാക്കുകയും ചെയ്തു. പിന്നെ രണ്ട് കർമ്മശാസ്ത്രത്തിലെ രണ്ട് അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നേതാ, അലസ്ലുഫിൽ ഇബാദാത്തി അൽ മനഅ, അലസ്ലുഫിൽ മുആമലാത്തി അൽ ഇബാഹ. പിന്നെ രണ്ട് ആയത്തുകൾ പഠിച്ചു. ഒന്നാമത്തെ ആയത്ത് ഏതാ, ഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂലം ഫംഷൂ ഫീ മനാകിബിഹ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹി നുശൂർ. ഒന്നാമത്തെ ആയത്ത്. രണ്ടോ, ഫഇദാ ഖുദിയത്തി സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ലാ وذكر الله كثيرا لعلكم تفلحون. ഈ രണ്ടായത്തുകൾ നമ്മൾ പഠിച്ചു. എല്ലാവരും എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ഏത് രണ്ട് ആ തത്വങ്ങളുടെ രണ്ടും നമ്മൾ കാണാതെ പഠിക്കണം ഇൻഷാല്ലാ. മറ്റുള്ള ആയത്തുകളൊക്കെ കഴിയുന്നവർ കാണാതെ പഠിക്കുക, നോട്ട് പുസ്തകത്തിൽ എഴുതുക, എല്ലാ സംശയവും ഉണ്ടെങ്കിൽ ഉസ്താമാരോട് ചോദിക്കുക. സംശയം വെച്ചിരിക്കരുത്. നമുക്ക് ഒരു ഭാവിയിലൊക്കെ വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. എല്ലാവരും ഷാറായിട്ട് പഠിക്കണം. കാണാതെ പഠിക്കേണ്ടത് കാണാതെ പഠിക്കുക തന്നെ ചെയ്യണം. സമാർക്ക് കൃത്യമായിട്ട് വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുക എല്ലാവരെയും അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുന്ന അടിമകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നല്ല അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനുള്ള തൗഫീഖ് ഇനിയും 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 നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.